ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പം ഞാൻ രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു 6 മണിയായിരുന്നു കേട്ടോ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് അടുക്കളയ്ക്ക് വന്നാണ്. അപ്പം ഞാൻ കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ച് വെക്കട്ടെ വിചാരിച്ചു. മോനെ നീക്കുമ്പോഴേക്കിലും അവനെ എണീക്കുമ്പോഴേക്കിലും ചൂടാറി കിട്ടും ചെയ്യും, അവനെ എണീറ്റതും റിസ്ക്കും കട്ടൻ ചായയും വേണം കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചു. അപ്പം നമ്മുടെ കട്ടൻ ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം, ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കും. കൂന്നൊന്ന് പൊടിയിട്ടിട്ടൊക്കെ കേട്ടോ തിളപ്പിക്കാറ്. പിന്നെ ഈ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. കൂന്നടച്ച് ഉപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് രാവിലെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാം. പിന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് കേട്ടോ. അപ്പോൾ ആ വള്ളിയിൽ ഒരു കിളി വന്നിട്ട് കൂട് കൂട്ടുണ്ട്. നമ്മുടെ തേൻ കുരുവിയില്ല, ആ കൊക്ക് ഇങ്ങനെ വളഞ്ഞുള്ള ചെറിയ കുരുവി, അതാണ് കൂട് കൂട്ടുന്നത്. കിളിന് വീഡിയോ എടുക്കാൻ നിന്നാൽ അപ്പോൾ കിട്ടുകയല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാം. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ യാത്ര, ചൂലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിലാണ് നമ്മൾ ചൂലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചൂലെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മുറ്റടിച്ചവരിലൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ രാവിലത്തെ ചായക്കടലിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ റവമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു, എളുപ്പമായിട്ട് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യലോ. അപ്പോൾ റവ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് ഉണ്ടാക്കുന്ന അതേ ചട്ടിയായിട്ട് വെച്ച് കൊടുത്തിരിക്കണ. അപ്പം ഇനി നമുക്ക് റവയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ റവ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തുണ്ട്. എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് ആ ചട്ടിയിൽ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടുകടലല്ലേ, അതും കുറച്ചിട്ട് കൊടുക്കാം. പൊട്ടുകടല ഏകദേശം കളർ മാറണു എന്ന് കാണുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കണം നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ബ്രൗൺ കളർ ആവണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ റവ എത്ര എടുത്തിരിക്കുന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് എൻ്റെ പാകം നോക്കണം, കാരണം ഉപ്പ്മാവ് ഇട്ട് റവ ഇട്ട് ഉപ്പ്മാവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കണ റവ ഇട്ട് കൊടുക്കാം. അത് റവ ഇടുന്നതിനൊപ്പം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേഗം കട്ട് പിടിക്കും. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതാ നമ്മുടെ ഉപ്പ്മാവ് റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പം അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഒന്ന് റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ച്. പിന്നെ നമ്മൾ പാൽച്ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അത് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കോഴികളെ വിടാൻ വേണ്ടി പോയി. അവർ തൊള്ളിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോഴികളെല്ലാവരും പുറത്തേക്ക് വിട്ടു. ഇത് നമ്മുടെ പ്രാവിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. നോക്കുമ്പോൾ പ്രാവ് പറന്നൊക്കെ പോയതുകൊണ്ടേ കോഴികൾ മുട്ടിട്ടിട്ട് അവർക്ക് അവിടെ തന്നെ അടവെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേർ രണ്ട് ദിവസമായി പുറത്ത് വിട്ടിട്ട്. അപ്പോൾ അങ്ങനെ അവരെയും തുറന്നു വിട്ടു. പിന്നെ കിളികൾക്കുള്ള തീറ്റ ഇട്ട് കൊടുത്തു, അവരുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി അവരുടെ കാര്യങ്ങളും റെഡിയാക്കി. ഇതൊക്കെ നമുക്ക് രാവിലെ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഉപ്പ്മാവും ചായയൊക്കെ കുടിച്ചു. ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ ചായ കുടിക്കണോ നേരത്ത്. ഇടയിൽ കൂടെ ബാക്കിയുള്ള പണികളും കഴിഞ്ഞു. പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അയില മീനാണ്. അപ്പോൾ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറേ നന്നാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയും ഒക്കെ കൂട്ടിയിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഏകദേശം വഴന്ന് വന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ പുളി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. തേങ്ങ അടച്ചിട്ടോ നല്ലതായിട്ട് വയ്ക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകാണോ നോക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്ക്. എന്നിട്ടായിരിക്കും മീൻ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി തിളച്ച് വന്നു, നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മീൻ
കറി റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അയില മീൻ ഞാൻ കൂട്ടില്ല, ഞാൻ മത്തി മാത്രമേ കൂട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കുള്ള മീൻ മത്തി കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കറിയും വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി കേട്ടോ, ഞാൻ കഴിക്കുന്ന മീൻ ഉണ്ടാക്കുന്നത്, അതായത് മത്തിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ അതേപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ കുറച്ച് പുളിയില്ലേ, പുളി പിഴിഞ്ഞു കൊടുക്കുക. കുറച്ച് നമ്മൾ പുളി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പുളി നമ്മൾ പിഴിഞ്ഞു കൊടുക്കുക. അതുപോലെ കാന്താരിമുളക് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. കളറിന് കാശ്മീരി പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് പുളി പിഴിഞ്ഞു കൊടുക്കണം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പുളി കൂടി പിഴിഞ്ഞു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വാഴയില എടുത്തിട്ട് കേട്ടോ, വാഴയില വാട്ടിയ വാഴയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. അതായത് നമ്മൾ മത്തി വാഴയിലയിൽ പൊത്തി വെച്ചുണ്ടാക്കുകയാണ്. പുള്ളിക്കെല്ലാം തപ്പ് വയ്ക്കുക എന്ന് പറയില്ല, അങ്ങനെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ മത്തി മസാല തേച്ച് വെച്ച് മത്തി മുഴുവൻ നമ്മുടെ വാഴയിലേക്ക് വെച്ച് കൊടുക്കുക. വാട്ടിയ വാഴയിലയാണ്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് നന്നായി മടക്കിയെടുക്കുക. നമ്മൾ വാഴയിലെ പൊതിയില്ലേ, അതുപോലെ പൊതിഞ്ഞെടുത്ത് നൂലുപയോഗിച്ചിട്ട് കെട്ടി കെട്ടിയെടുക്കുക. അങ്ങനെ നൂലുപയോഗിച്ച് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൺചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ചുറ്റിച്ചെടുക്കുക. അതായത് നമ്മൾ വാഴയില അതിൽ വെച്ച് പൊള്ളിച്ചെടുക്കണേണ്ടത്, അതായത് തപ്പ് പൊള്ളിച്ചെടുക്കുമ്പോൾ വാഴയില പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായി ചട്ടി ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പിക്കന്നെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മീൻ പൊതിഞ്ഞ് വെച്ച വാഴയില അതിലേക്ക് വെച്ചു കൊടുക്കുക. നമ്മൾ രണ്ട് സൈഡും മറിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. ഈ വാഴയിലേക്ക് ചൂട് തട്ടിയിട്ട് അതിൽ തന്നെ കടന്ന് വെന്ത് കിട്ടണം, നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാവും. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വാഴയിൽ പൊത്തി വെച്ചത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ കുറച്ച് നേരം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മത്തി വാഴയിലയിൽ ഒത്തി വെച്ചത് റെഡി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമുക്കത് നമ്മുടെ മൺചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ, വേറൊരു പാത്രത്തേക്ക് എടുത്ത് മാറ്റാം. നോക്കിയാൽ നന്നായി വെന്ത് വന്നിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ വാഴയിലയിൽ വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ടായോണ്ടേ നല്ല വാഴയില അഴിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ ഇത്, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇനിയുള്ളൊരു ഐറ്റം അയിലത്തലയാണ് കേട്ടോ. അയിലത്തല വറ്റിച്ചേക്കാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അത് ഞാൻ മാത്രം ഇവിടെ അയിലമീൻ കഴിക്കാത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും അല്ല കാന്താരിമുളകും വെളുത്തുള്ളി ചതച്ചതും ചെറുള്ളി ചതച്ചതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം. ഇത് ഒരുവിധം പേരൊക്കെ ഉണ്ടാക്കുന്ന തോന്നുന്നു, ഇവിടെ എപ്പോഴും അയില വാങ്ങിച്ചുണ്ടാക്കാറുണ്ട്. അധികം വലിയ അയിലയുടെ തലേന്ന് എടുക്കാറ് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളെന്ത്, നമ്മൾ നേരത്തെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പുളി വെള്ളത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലമീൻ്റെ തല ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന്. പിന്നെ നമ്മൾ കാന്താരി എടുത്തില്ലേ, അതൊന്ന് ചതച്ചിട്ട് ആ കാന്താരിയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ, നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് പച്ചമുളക് വേണം, എരിവ് നല്ല വേണം വേണം ഇതിന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കാന്താരിക്ക് പുറമെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നത്.
ഇവരൊക്കെ നല്ല ടേസ്റ്റ് പറയും. ഇവിടെ അല്ല എല്ലാ കുട്ടികളടക്കം കഴിക്കും, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എരിവ് പാകത്തിന്. പിന്നെ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചതച്ചിടുന്നതിന് പകരം ഇഞ്ചി ചെറുതായി ചെത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട, എന്നാലേ നല്ല തിളച്ച് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ അയിലത്താലി വറ്റിച്ചത് റെഡി ആയിട്ട് കേട്ടോ. റെഡി ആയതിന് ശേഷം മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പാം. ചോറ് അതിലേക്ക് അയിലത്താലി വറ്റിച്ചത് ഇടുക. പിന്നെ നമ്മൾ മത്തി പൊരിച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. മത്തി കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മത്തിക്കറി വെക്കുന്ന വീഡിയോ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കറി വെക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വാടയിൽ പൊത്തി വെച്ച മീനില്ലേ, അതും വെക്കുക, കറി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ, എല്ലാവരും കയറി കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.